നമസ്കാരം, ഞാൻ എം കെ തോമസ് ഫ്യൂച്ചർ 360-ൽ നിന്നും നിങ്ങളോട് സംസാരിക്കും. ഇന്ന് മറ്റൊരു വലിയൊരു വിഷയമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കർണാടകയിലെ അധിക ഫീസ് കൊള്ളാം, എത്രയാന്നല്ലേ പ്രതിവർഷം? ഞെട്ടണ്ട, വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക, ഞാൻ ഓരോരോ തെളിവുകൾ അങ്ങോട്ട് തരാം. പ്രതിവർഷം നേഴ്സിംഗ്, പാരാമെഡിക്കൽ, മറ്റിതര കോഴ്സുകൾക്കുമായിട്ട് കർണാടകയിലെ അഡ്മിഷൻ മാഫിയയും കേരളത്തിലെ 2000-2500 വരുന്ന ഏജന്റുമാരും കൂടെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊള്ളയടിച്ചിരിക്കുന്നത് 1000 കോടി രൂപ. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിച്ചേ പറ്റൂ. ഈ 1000 കോടി രൂപയുടെ ഞെട്ടിക്കുന്ന, മനസാക്ഷി മരവിക്കുന്ന കഥ തുടർന്ന് കേൾക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ബട്ടനോട് ഒന്ന് അമർത്തിക്കോ. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. കേൾക്കണ്ടേ, കേക്ക്. ഇതൊക്കെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഒരു സമര പോരാട്ടത്തിനിറങ്ങി സർക്കാർ ഇപ്പോൾ പുതിയ നിയമം കൊണ്ടുവരാൻ വരുന്നത്. ശരി, തെളിവ് ഓരോന്നാലായിട്ട് ഞാൻ തരാം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കർണാടകയിലെ വലിയൊരു മെഡിക്കൽ കോളേജിലെ ഫീസ് കൊള്ളാം. പണക്കാരനെയും പാവപ്പെട്ടവനെയും മരിച്ചു പോയ അവസ്ഥ കിടക്കുന്ന പാവങ്ങളുടെ കീശയിൽ നിന്ന് പോക്കറ്റടിച്ച് കൊണ്ടുപോകുന്നത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷം ഈ ജൂൺ മാസം വരെ കർണാടകത്തിലെ BSc നേഴ്സിംഗിന് മാനേജ്മെൻറ് കോട്ട ഫീസ് 113 MBS 2009 ഗവൺമെൻറ് പ്രകാരം 65,000 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 65,000 നിലനിൽക്കുമ്പോൾ പോയ വർഷങ്ങളിൽ രാജരാജേശ്വരി കോളേജ് ഓഫ് നേഴ്സിംഗ് സയൻസ്, അതായത് കർണാടകയിലെ പ്രസിദ്ധവും കുപ്രസിദ്ധവുമൊക്കെ പറയാം, രാജരാജേശ്വരി മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഡിവിഷനാണ് ഈ രാജരാജേശ്വരിയിൽ, ഈ ഇതിൻ്റെ മാനേജ്മെൻറ്റ് കൊള്ളയടിച്ച് അടിച്ചെടുത്ത പൈസ തിരിച്ചു കൊടുക്കാനായിട്ട് കഴിഞ്ഞ ഇടയ്ക്ക് ഈ വളരെ അടുത്ത കാലത്തിൽ കർണാടക ഹൈക്കോടതി മാനേജ്മെൻറ്റിനോട് പറഞ്ഞായിരുന്നു. അതിൻ്റെ വാർത്ത ലിങ്ക് ഞാൻ ഡ്രോപ്പ് ബോക്സിൽ ഇടുന്നത് കാണാം. കഴിഞ്ഞ വർഷം വരെ എടുത്ത 150,000 രൂപ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഫീസായിട്ട് നിലനിൽക്കുന്ന ഫീസ് 65,000. അല്ലേ, 100 കുട്ടികൾ, ബാക്കി എക്സ്ട്രാ ഫീസുകൾ വേറെ. ഈ കൊല്ലമോ ഫീസ് കൂടി. സർക്കാരിൻ്റെ നിയമപ്രകാരം, പുതുക്കിയ ഗവൺമെൻറ് ഓർഡർ പ്രകാരം ഈ കൊല്ലം മുതൽ കർണാടകയിൽ മാനേജ്മെൻറ്റ് കോട്ട സീറ്റിന് BSc നേഴ്സിംഗിന് 140,000. രാജരാജേശ്വരിയിൽ കുറച്ച് കുട്ടികൾക്ക് 200,000 രൂപ. തെളിവാണ് ഞാൻ തരുന്നത്, കണ്ടോ? മറ്റു കുറച്ച് കുട്ടികൾക്ക് 225,000 രൂപ. എങ്ങനെയുണ്ട്? ക്ലാസ് തുടങ്ങി ഇപ്പോൾ ഏതാണ്ട് കുറച്ച് ദിവസമായി. ഇന്ന് സംഭവിച്ചു, ഈ കൊള്ളയെല്ലാം അടിച്ച് മേടിച്ചിട്ട് ഇന്ന് സംഭവിച്ചത് വ്യക്തമല്ല വാർത്ത. എന്നാലും ആരാണ്ടൊക്കെ വിളിച്ചു പറഞ്ഞതാണ് എന്നെ 70 വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. എന്തിനാന്നല്ലേ? ടെക്സ്റ്റ് ബുക്സിനുള്ള പൈസ അടച്ചില്ല. അതുകൊണ്ട് ഇതിൻ്റെ ചെയർമാൻ വലിയ ആളാ, വലിയ കോടീശ്വരനാ, 10,000-15,000 കോടി ആസ്തി ഉള്ളവനാ. എങ്ങനെ ആസ്തി ഉണ്ടാക്കി? നാട്ടുകാരെ, നമ്മുടെ ഈ നേഴ്സിംഗ് എന്നുള്ള ഒരു ഭ്രമമുണ്ടല്ലോ, അതിനെ ചൂഷണം ചെയ്താണ് ഈ കൊള്ളയടി നടത്തിയിരിക്കുന്നത്. ഞാൻ പറയുന്നത് തെറ്റാണെന്ന് ഈ മാനേജ്മെൻറ്റിനോ ഈ ചെയർമാനോ ഇവിടുത്തെ ഈ മാനേജ്മെൻറ്റ് കേരള മക്കളെ കൂട്ടിക്കൊടുക്കുന്ന ഏജന്റുമാർക്കോ ബ്രോക്കർമണ് ചെയ്യുന്നവർക്ക് തെളിയിക്കാന്നുണ്ടെങ്കിൽ തെളിയിക്കുക. തെളിയിച്ചിട്ട് എന്നെ അറസ്റ്റ് ചെയ്യാമെങ്കിൽ അറസ്റ്റ് ചെയ്യിപ്പിക്കും. വലിയ ആൾക്കാരാണല്ലോ ഈ സ്ഥാപനത്തെ അഡ്മിഷൻ ചെയ്യുന്ന വാഴക്കുളംകാരനോട് ഞാൻ പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിള്ളേരുടെ നിന്ന് അധിക ഫീസ് വാങ്ങിച്ച് കേരള ജനതയെ പറ്റിക്കരുതെന്ന്. ഓർത്തോണം, സമൂഹം ഒറ്റയ്ക്കിറങ്ങിയാൽ നിയമനോച്ചാരം പാടിയിട്ടൊന്നും കാര്യമില്ല. തെളിവുകൾ കാണുക,
തെറ്റാണെന്നുണ്ടെങ്കിൽ തെളിയിക്കാൻ, ഞാൻ പറയുന്നത് തെളിയിക്കുന്ന തെളിയിക്കാൻ, തെറ്റാണ് തെളിയിക്കാൻ പറ്റുമെങ്കിൽ സാധിക്കുമെങ്കിൽ സാധിക്കുക, നിന്റെ മുതലാളിയോട് പറ എന്നെ തൂക്കിയെടുത്ത് അകത്തിടാൻ പറ. നന്ദി.